സ്വാഗതം. ഇത് കണ്ടോ, നമ്മുടെ ഒരു ടേബിൾ ആണ് കേട്ടോ. അനു ചില സമയത്ത് ഇവിടെ ഇരുന്ന് പടമൊക്കെ വരയ്ക്കുന്ന ഒരു ടേബിളിന്റെ കോലാണ് കേട്ടോ. ഫുള്ള് പെയിന്റും പേന മഷിയും അങ്ങനെയാണ്. പിന്നെ ഇടയ്ക്ക് ഇതേ കത്രിയെ കൊണ്ട് കത്തി കൊണ്ടൊക്കെ വരഞ്ഞ പാടൊക്കെ ഉണ്ട്. പാടൊന്നും പോകത്തില്ല. അപ്പൊ നമുക്ക് ഇത് മാറ്റാൻ വേണ്ടിയിട്ടുള്ളൊരു ഇതിന് വേണ്ടിയിട്ടുള്ളൊരു കിഡിലും ടിപ്പാണ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഞാൻ പഞ്ചസാര പാത്രം കാണിച്ചു കൊടുക്കൂ. പഞ്ചസാരയാണ്. മതി പഞ്ചസാര. നമുക്ക് പോരെങ്കിൽ നമുക്ക് എടുക്കാം. അതിലേക്ക് നമുക്ക് ഒരു അൽപ്പം എന്ത് ചേർക്കണം? വെള്ളം, വാട്ടർ, വാട്ടർ, വാട്ടർ. വെള്ളം ആരകാന്ന് എഴുതി ചേർത്താലും കുഴപ്പമൊന്നുമില്ല. ഞാൻ വെറുതെ വെള്ളമാണ് കേട്ടോ ചേർക്കുന്നത്. നിഴലേ പോ നിഴലേ, നിഴലേ പോ നിഴലേ. വെറുതെ വെള്ളമാണ് ചേർത്തിരിക്കുന്നത്. ഇതൊന്ന് ഇളകി വരട്ടെ കേട്ടോ. എന്ന് വെച്ചാൽ ഒന്ന് നല്ല താരിയുള്ള പഞ്ചസാരയാണ്. ഈ പഞ്ചസാരയിൽ എന്തെങ്കിലും ഗുണങ്ങളുണ്ട്? ഇച്ചിരി താരി കൂടുതലുള്ള പഞ്ചസാരയാണ്. നമ്മുടെ തീരെ പൂട്ടി പൂട്ടി പഞ്ചസാരയില്ല, തീരെ നൈസ് ആയിട്ട്. ഇത് നല്ല നല്ല തരിയുണ്ട്. അപ്പൊ ഒന്ന് ഇത് ക്രിസ്റ്റൽ കൂടുതലായിട്ടുള്ള. ഇത് കൊണ്ടുള്ള ഗുണം എന്താണ് കുട്ടി? ഇതില് നമ്മുടെ പഞ്ചസാരയില് സോഡാപ്പൊടി ചേർത്താണ് ഇവർ ഇത് ഉണ്ടാക്കി വിടുന്നത്. അതുകൊണ്ട് സോഡാപ്പൊടി ചേർക്കുന്ന അത് ഞാനൊരു വീഡിയോ കണ്ടാ. സോഡാപ്പൊടി ചേർത്താണ് വിടുന്നത്. അപ്പൊ ഇത് കഴിക്കുന്നത് ആരോഗ്യത്തിന് വളരെ ഹാനികരമാണ്. ഹാനികരമാണ്, പക്ഷെ ഇങ്ങനത്തെ സാധനത്തിന് ഇത് ഉപയോഗിക്കുന്നു. അപ്പൊ ഇതില് ഇങ്ങനെ നമ്മുടെ ഇത് കണ്ട ഇങ്ങനെ അലുത്ത് വരും. അലുത്ത് വരുന്നൊക്കെ നമ്മൾ ഇങ്ങനെ ടേബിളിലോട്ട് നമ്മളിങ്ങനെ ഒഴിച്ചു കൊടുക്കണം. ക്രിസ്റ്റൽ വീഴാൻ പാടില്ല. ക്രിസ്റ്റൽ ഒന്നും വീഴത്തില്ല. ഇനി നമ്മൾ ചെയ്യേണ്ട എന്നാ, ഒരു സ്ക്രബ്ബർ എടുക്കുക. സ്ക്രബ്ബർ എടുക്കാം, ഒരു തുണി എടുക്കാം. നമ്മൾ എന്ത് ചെയ്യും, ഇതുപോലത്തെ ഒരു സ്ക്രബ്ബർ എടുത്തിരിക്കുകയാണ്. നമ്മള് ചിവിടിപ്പിക്കാണ്. എത്ര മിനിറ്റ് വെക്കണം ഏകദേശം? വേണമെങ്കിലേ നമുക്ക് നമ്മളിപ്പോ എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്യണതിന് മുമ്പ്, ഇപ്പൊ നമ്മള് വീട്ടിലാണെങ്കിൽ രാവിലെയൊക്കെ ഒന്ന് ഇതിങ്ങനെ തൂത്തിട്ടിട്ട് കുറച്ച് കഴിയുമ്പോ ഉറുമ്പ് പിടിക്കാനുള്ള സമയം കൊടുക്കരുത്. കുറച്ച് കഴിയുമ്പോ നമുക്ക് ഇതിലോട്ട് കുറേശ്ശെ കൂടി ഞാൻ ഒഴിച്ചു കൊടുക്കുകയാണ്. പഞ്ചസാര തരിയേണ്ടെന്ന് പറഞ്ഞിട്ടൊന്നും കുഴപ്പമൊന്നുമില്ല കേട്ടോ. നമ്മളിങ്ങനെ തൂത്ത് പിടിപ്പിക്കണം എല്ലായിടും. ടേബിൾ ഫുള്ള് നമുക്ക് ഭയങ്കരമായിട്ട് ഗ്ലേസിങ് ഈ നമ്മുടെ അഴുക്കളുടെ ഇതും ഉണ്ടോ. ആ പേനയുടെ എന്തൊക്കെ ഞാൻ ഉരയ്ക്കുമ്പോ തന്നെ പോകുന്നുണ്ട്. അതാണ് പറഞ്ഞത് ഇതിൽ സോഡ പൊടി ആഡഡ് ആണെന്ന്. അത് ശരിയായിരിക്കും, എനിക്കറിയില്ല കേട്ടോ അതിനെ പറ്റി, എനിക്ക് നോളജ് ഒന്നും ഇല്ല. അമ്മ ഇങ്ങനത്തെ നോളജ് വീഡിയോ ഒന്നും കാണാറില്ല. ഇല്ല ഇല്ല. തേജസ്വരത്തിന്റെ പരിവങ്ങുണ്ടോ? ഒന്ന് ലോങ്ങിൽ കാണിച്ചാൽ ശരിയാവുന്ന. എങ്ങനെയുണ്ട് ഗൈസ് ഇപ്പോഴോ? ഞാൻ പാത്രം പിടിച്ച തേച്ചിരിക്കണോ? പാത്രം തീർന്നിരിക്കണോ? അപ്പൊ ഒരു ഹാഫ് ആൻ അവർ വെക്കാം. ഹാഫ് ആൻ അവർ ഒന്നും വേണ്ട, നമ്മൾ കുറച്ചേരം ഇങ്ങനെ കിടക്കട്ടെ. ഓക്കെ, അത് കഴിയുമ്പോ നമുക്ക് വേണമെങ്കിൽ സോപ്പ് ഇട്ടിട്ട് തേച്ച് കഴുകിയെടുക്കാം, അല്ലെ വെറുതെ തേച്ച് കഴുകിയെടുക്കാം. ഓക്കെ, ഇല്ലെങ്കിൽ ഞാൻ ഇപ്പൊ ഒരു സൈഡ് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. എങ്ങനെയാന്ന്, ഞാനൊരു പഴയ ഒരു തുണി എടുത്തിട്ടുണ്ട്. എന്റെ ഡ്രസ്സിന്റെ തുണിയാണ്. ഇത് കണ്ടോ, കുറേച്ചെ കുറേച്ചെ നമ്മള് ഉരയ്ക്കുമ്പോ ഇങ്ങനെ പോയി വരും. കണ്ടോ, ഇത് കണ്ടോ, ഇത് ശരിക്കും ഒരു വെള്ളത്തുണിയിലായിരുന്നു തുടച്ചു കാണിക്കേണ്ടതല്ലേ. യെസ്, നല്ലപോലെ. അപ്പൊ ഞാൻ ഒരു പേപ്പർ കഷ്ണം എടുത്തിട്ടുണ്ട്. പേപ്പർ കഷ്ണം കൊണ്ടും തുടച്ചപ്പോ തന്നെ ഇവിടെ കണ്ടത് ഈ അഴുക്ക് വരുന്നുണ്ടോ? നമ്മുടെ ടേബിള് വൃത്തിയാക്കാൻ പറ്റും. നമ്മുടെ ജനൽ ഗ്ലാസ് ഒക്കെ ഇല്ല ജനലിന്റെ, അതൊക്കെ വൃത്തിയാക്കാൻ പറ്റും. അപ്പൊ ഞാനിത് മൊത്തം ഇങ്ങനെ ഒന്ന് തുടച്ചെടുക്കട്ടെ. നമ്മള് ഈ പഞ്ചസാര ആയതുകൊണ്ട് ഒരു ഈലാപ്പ് പോലെ ഉണ്ടാവുന്നേ, അതുകൊണ്ടാണ് കേട്ടോ വെള്ളം ഒഴിക്കണം. ഞാൻ നോക്കിക്കേ, ഗ്ലേസിങ് കണ്ടാലോ, ഇതൊരു അല്പം കൂടി പോവാനുണ്ട് കേട്ടോ. നല്ല പോലെ കാലായതുകൊണ്ടാണല്ലേ എപ്പോഴും പെയിന്റ് വരെയാണ് നമ്മെ. അമ്മയുടെ കയ്യിൽ നിന്ന് ഇത് കൂടാതെ ഒരു താക്കീതും കൂടി ഉണ്ടാവും ഇവിടെ പടം വരക്ക്. അതെപ്പോഴും പറയണോ, നല്ല പറയാനുണ്ടോ? ആ ടാങ്കില് വെള്ളം നിറഞ്ഞിട്ടുണ്ടല്ലോ, എങ്ങനെയുണ്ട് കണ്ടോ? നല്ല നല്ല ബ്രൈറ്റ് ആയല്ലോ. കൊറേ വർഷമായ ടേബിളാ.
ഒരു ഒരു കുറച്ചൊക്കെ ഉള്ളു, ഒരു 20 അല്ലെങ്കിൽ ഒരു 30 അത്രയൊക്കെ ഉള്ളു എന്റെ പഴക്കം. അത്രയൊന്നും ഇല്ലേ, ചുമ്മാ അങ്ങ് തള്ളിയൊക്കെയാണ്. 20-30 എന്നൊക്കെ നീ ജനിച്ചു കഴിഞ്ഞുള്ള ടേബിളാണ്. അപ്പൊ ഒരു 10 അല്ലെങ്കിൽ ഒരു 9 അല്ലേ, കട തുടങ്ങിയപ്പോ മേടിച്ച ടേബിളാണ്. നമുക്ക് കുറച്ച് പഞ്ചസാര ഉണ്ടെങ്കിൽ ഗ്ലാസ് നമുക്ക് എവിടെയാണെങ്കിലും നമുക്ക് വൃത്തിയാക്കി എടുക്കാൻ പറ്റും കേട്ടോ. അപ്പോ നമ്മുടെ വീഡിയോ ഇഷ്ടമെങ്കിൽ എല്ലാരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. മറ്റൊരു വീഡിയോയിൽ പുതിയ വിശേഷങ്ങളായിട്ട് നമുക്ക് ബെൽ ബട്ടൺ അടിച്ചു പൊട്ടിക്കണം. ഓക്കെ, ബൈ ബൈ.